ഹരിഹരപുത്രൻ പിറക്കുക എന്ന ദേവകളുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. ദേവ, ഇനി ഇവനെ ആരാണ് വളർത്തുക? മാതാവായ ദേവനോ അതോ പിതാവായ നാമോ? നമുക്ക് രണ്ടുപേർക്കും ഇവനെ വളർത്താൻ യോഗമില്ല എന്നറിയുക. പന്തള രാജനും കൂട്ടരും നായാട്ടിനായി വനത്തിലെത്തിയിട്ടുണ്ട്. ഇവൻ അവതാര ഉദ്ദേശ്യം നിർവഹിക്കും വരെ പന്തളം കൊട്ടാരത്തിൽ കഴിയാനാണ് വിധി. നന്നായി. നമ്മെ ഉള്ളഴിഞ്ഞുപാസിക്കുന്ന പന്തളമന്നന്റെ അനപത്യ ദുഃഖം അങ്ങനെ ശമിക്കട്ടെ. രാജ്ഞി നമ്മുടെ കടുത്ത ഉപാസകയാണ്. രാജ്ഞിക്കും ഇവൻ പുത്രതുല്യനായി ഭവിച്ച് ആശ്വാസമാവട്ടെ. ഗോപികേ, നിനക്ക് എന്തു പറ്റി? നീ വല്ലാതെ പരിഭ്രമിച്ചിരിക്കുന്നല്ലോ. സത്യത്തിൽ ഒരല്പം പരിഭ്രാന്തി ഇല്ലാതെയില്ല തമ്പുരാട്ടി. അതുപോലുള്ളൊരു വാർത്തയാണ് ഞാനിപ്പോൾ കേട്ടത്. ഗോപികേ, നീ മനുഷ്യനെ ആദ്യ പിടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് തെളിച്ചു പറയൂ. അല്ല, അങ്ങനെ ആദ്യ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പൊന്നു തിരുമേനിയോടൊപ്പം നമ്മുടെ സേനാ നായകനും ഉണ്ടല്ലോ. നീ കാര്യം എന്താണെന്ന് പറയുന്നു? അതോ അത് കാട്ടിലൊരു ഒറ്റയാൻ ഇറങ്ങിയിരിക്കുന്നു തമ്പുരാട്ടി. ഒറ്റയാനോ? എന്റെ വിഷ്ണുദേവ, ചതിച്ചോ ഭഗവാനെ? തമ്പുരാട്ടി, അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ സേനാനായകനും പടയാളികളും തമ്പുരാന്റെ നിഴലായി ഒപ്പം തന്നെ ഉണ്ടല്ലോ. നിനക്കത് മനസ്സിലാവില്ല ഗോപികെ. സ്വന്തം പ്രാണനാഥൻ ആപത്തിലാണെന്ന് അറിയുമ്പോഴുള്ള ആദി അദ്ദേഹത്തിന്റെ പത്നിക്ക് മാത്രമേ മനസ്സിലാകൂ. കൂടുതൽ പടയാളികളെ കാട്ടിലേക്ക് അയക്കാനുള്ള ഏർപ്പാടുകൾ എന്താണെന്ന് വെച്ചാൽ വേഗം ചെയ്യൂ. ഉത്തരവ്. ശ്രീപത്മനാഭ, ജഗത്പദേ, ആപത് ബാന്ധവ, കരുണാവാരിതേ, ഭഗവാനെ, വേട്ടയ്ക്കായി പോയിരിക്കുന്ന ഈ ഉള്ളവളുടെ പതിക്ക് ആപത്തൊന്നും വന്ന് ഭവിക്കരുത്. വൈകുണ്ഠനാഥ, ലക്ഷ്മീകാന്ത, കാർമുകിൽ വർണ്ണ, കാട്ടുമൃഗങ്ങളിൽ നിന്നും ആപത്തൊന്നും ഉണ്ടാകാതെ അടിയന്റെ തമ്പുരാൻ എപ്പോഴും തുണയായി നിൽക്കണേ.
മാതയ്ക്ക് എന്നെ മനസ്സിലായോ? നാം മാതയുടെ പുത്രനാണ്. നാമിനി എന്നും കൊട്ടാരത്തിൽ മാതാവിനോടും പിതാവിനോടും കൂടെ ഉണ്ടാകും. നിങ്ങൾക്കൊരാപത്തും വന്ന് ഭവിക്കാതെ ഒരു കുലദൈവമായി നാം നിങ്ങളെ കാത്തു രക്ഷിക്കും. ധൈര്യമായിരിക്കും. എന്താ തമ്പുരാട്ടി, ഏത് മകനെ വിളിക്കുന്നത്? എന്നാലും അവനിപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എവിടെയാണ്? തിരുമനസ് കൊണ്ട് ആരുടെ കാര്യമാണ് പറയുന്നത്? എന്ത് സ്വപ്നമാണ് കണ്ടത് ഗോപിക? വിഷ്ണുരൂപവും ശിവരൂപവും കണ്ടു. പിന്നെ ആ രൂപങ്ങൾ ഒന്നു ചേർന്ന് അതീവ തേജസ്വിയായ ഒരു ദേവകുമാരനെയും കണ്ടു. അവൻ അമ്മയെ എന്താണ് വിളിച്ചതെന്നറിയുമോ? അമ്മയെന്ന് അവൻ നമ്മുടെ പുത്രനാണെന്ന് എപ്പോഴും നമ്മോടൊപ്പം കൊട്ടാരത്തിൽ ഉണ്ടാകുമെന്നും പറഞ്ഞു. വളരെ ശുഭസൂചകമായൊരു സ്വപ്നമാണ് തമ്പുരാട്ടി കണ്ടിരിക്കുന്നത്. ശിവവിഷ്ണു ചൈതന്യമുള്ള സദ്ഗുണങ്ങളുള്ള ശിശുവായിരിക്കും തമ്പുരാട്ടിക്ക് പിറക്കാൻ പോകുന്നത്. സന്തതിയില്ലാത്ത ദുഃഖമൊക്കെ വൈകാതെ വിട്ടകലാൻ പോകുന്നു തമ്പുരാട്ടി. കണ്ഠത്തിൽ മണി ബന്ധിച്ചതിനാൽ ഇവൻ മണികണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടും. അയ്യപ്പൻ, ശ്രീധർമ്മശാസ്താവ്, കലിയുഗവരദൻ, ഹരിഹരതനയൻ, ഭൂതനാഥൻ, മഹിഷീമർദ്ദനൻ എന്നീ അസംഖ്യം നാമങ്ങളാൽ ഇവൻ കീർത്തിപ്പെടുന്നതായിരിക്കും. മകനെ മണികണ്ഠ, അവതാര ഉദ്ദേശ്യം സാധ്യമാക്കാൻ നിനക്ക് സർവമാർഗങ്ങളും തുറക്കട്ടെ, വിജയം ഭവിക്കട്ടെ. പന്തളരാജന്റെ കൈകളിലെത്തിയാലും നിനക്ക് ഞങ്ങൾ കാവലുണ്ടാകും. നിനക്ക് സർവമംഗളങ്ങളും നേരുന്നു.
സേനാധിപൻ, ഒരു പിഞ്ചു കുഞ്ഞിന്റെ രോദനമല്ലേ കേൾക്കുന്നത്? അതെ മഹാരാജൻ. ഈ ഘോരവനത്തിൽ ഒരു കുഞ്ഞോ? ഏതെങ്കിലും വനവാസിയുടെ കുടിയിൽ പിറന്ന കുഞ്ഞായിരിക്കും. ഇവിടെങ്ങും വനവാസികളുടെ ഊരുള്ള ലക്ഷണമില്ലല്ലോ. ഒന്ന് അന്വേഷിക്കുക തന്നെ. കൽപ്പന പോലെ. സേനാധിപൻ, അതീവ തേജസ്വിയായ ഒരു ആൺകുഞ്ഞ്. ഈ പരിസരത്തെങ്ങാനും കുഞ്ഞിന്റെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ആരുടെ കുഞ്ഞാണെന്നറിയില്ല. ഏതായാലും അതീവ തേജസ്വിയായ ഒരു കുഞ്ഞ്. ഇവനെ പോലെ ശുഭലക്ഷണങ്ങൾ നിറഞ്ഞ തേജോമയനായ ഒരു കുഞ്ഞ് നമുക്ക് ജനിച്ചിരുന്നെങ്കിൽ. ഇവന്റെ മാതാപിതാക്കൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവരിക. കൽപ്പന പോലെ. ആ മഹാരാജൻ, ഈ പരിസരത്തെങ്ങും ആരെയും കാണുന്നില്ല. ഈ കുഞ്ഞിന് അവകാശികൾ ആരും ഇല്ലെന്നാ തോന്നുന്നത്. സേനാധിപൻ, നമ്മുടെ മനസ്സ് നേരെയുള്ള പ്രാർത്ഥന കേട്ട കൈലാസനാഥൻ നമുക്ക് നൽകിയ വരപ്രസാദമാണ് ഈ കുഞ്ഞ്. മഹാറാണിക്ക് വിഷ്ണു ഭഗവാൻ കൽപ്പിച്ചു നൽകിയ വരപ്രസാദവുമാകാം. റാണിക്ക് താലോലിക്കാൻ ഒരു മാൻപേടയെ ആഗ്രഹിച്ച് നമുക്ക് ഒരു കുഞ്ഞിനെ തന്നെ നൽകി ഭഗവാൻമാർ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇവന്റെ അവകാശി പന്തള രാജാവും രാജ്ഞിയുമാണ്. നാം അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് സ്വന്തം മകനെ പോലെ വളർത്താൻ.
ഹരിഹരപുത്രൻ എത്തേണ്ട കൈകളിൽ തന്നെ എത്തിയിരിക്കുന്നു. എന്താണ് മന്ത്രി അദ്ദേഹം ഒറ്റക്ക് വന്ന് നിന്നൊരു ചിരി കണ്ടില്ലേ? രാജാവില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന സിംഹാസനം, അതിലുപവിഷ്ടനാകാൻ ഇനി രാജാവ് മടങ്ങി വരില്ല. ചക്രവാണി രാജാവിനെ ഒറ്റയാൻ തീർത്തോളും. അപ്പോൾ അങ്ങ് മഹാരാജാവായും ഈ ഞാൻ മന്ത്രിയായും പന്തളം സിംഹാസനത്തോടടുത്തുകൊണ്ടേയിരിക്കുന്നു. അയ്യോ പടൻ. മഹാമന്ത്രി, തിരുമനസ് കൊണ്ട് നായാട്ട് കഴിഞ്ഞ് മടങ്ങി എത്തിയിരിക്കുന്നു. ഇത്ര വേഗത്തിൽ നായാട്ട് കഴിഞ്ഞ് രാജാവ് മടങ്ങിയെത്തിയെന്നു? ഇതിലെന്തോ പന്തികേടുണ്ട്. പന്തികേട്? രാജാവിനെ ഒറ്റയാൻ തീർക്കുമെന്നായിരുന്നല്ലോ മന്ത്രിയുടെ സ്വപ്നം. ഒറ്റയാൻ പോയിട്ട് ഒരിരട്ടയാൻ പോലും രാജാവിന് ഒരു ചുക്കും ചെയ്തില്ല. മഹാമന്ത്രി, നമ്മൾ ഇരുവരും പന്തളം സിംഹാസനത്തിൽ നിന്നും വളരെ അകന്നുകൊണ്ടേയിരിക്കും. സ്വാമിയേ!